നമസ്കാരം. ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെരീഫ്. ഈ റൌഫ് ഷെരീഫിനെയാണ് പഴയകാല സിനി പ്രവർത്തകരും ഇപ്പോൾ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരുമായ റൌഫ് ഷെരീഫിനെയാണ് ഇവിടെ കേരളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഉത്തർപ്രദേശിലടക്കം വൻ ആക്രമണങ്ങൾക്കും വൻ സ്ഫോടനങ്ങൾക്കും ഭീകരാക്രമണങ്ങൾക്കും ഒക്കെ പദ്ധതിയിട്ടിരുന്നതായുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഉത്തർപ്രദേശ് പോലീസ് ഇയാളെ വൈകാതെ തന്നെ ചോദ്യം ചെയ്യും എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഭീകരവാദത്തെ നട്ട് നനച്ച് വളർത്തുന്ന വിവിധ സംഘടനകളും ഈ ക്യാമ്പസ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡി പി ഐയുടെ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന അഭിമന്യു വധവുമായി ബന്ധപ്പെട്ട് ശക്തമായ കുറ്റാരോപണ വിധേയമായ ഒരു സംഘടനയാണ് ക്യാമ്പസ് ഫ്രണ്ട്. ഈ ക്യാമ്പസ് ഫ്രണ്ടിനെ പോലെയുള്ള ഈ പേര് കേട്ടാൽ നമുക്ക് വളരെയധികം ആനന്ദം തോന്നുന്ന പേരുകളിൽ പലതരത്തിലുള്ള സംഘടനകൾ ഇവിടെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും നമുക്ക് ഇതിനു മുൻപ് പലവട്ടം ലഭിച്ചിരുന്നു. പക്ഷേ കേരളത്തിൽ അതിന് വേണ്ട തരത്തിലുള്ള ഒരു നടപടിയോ ഒരു പരിശോധനയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ്. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മാധ്യമപ്രവർത്തകൻ എന്ന ലേബലിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ പോകുന്നതിനിടെ പിടിയിലായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളോടൊപ്പം പിടിയിലായ ഡൽഹി പോപ്പുലർ ഫ്രണ്ട് ഓഫീസ് സെക്രട്ടറി സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ റൌഫ് ഷെരീഫുമായി ബന്ധമുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത്. അതുപോലെ ഉത്തർപ്രദേശിൽ ഇവർ നടത്താനിരുന്നത് വൻ വർഗീയ കലാപമായിരുന്നു എന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചയാളാണ് കഴിഞ്ഞ ദിവസം പിടിയിലായ കൊല്ലം അഞ്ചൽ സ്വദേശിയായ റൌഫ് ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തി എന്നാണ് മനസ്സിലാകുന്നത്. റൌഫിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചതെന്ന് ഇ ഡി റിമാൻഡ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. പി എഫ് ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട് വഴി ഹത്രസ് കലാപത്തിന് പദ്ധതിയിട്ടത് ഇയാൾ തന്നെയാണ്. ഇയാളുടെ നേതൃത്വത്തിലാണ്. അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഇയാൾ ചെലവഴിച്ചതായുള്ള റിപ്പോർട്ടുണ്ട്. മാത്രമല്ല ഇയാളുടെ കയ്യിൽ നിന്ന് 2 കോടിയോളം രൂപ സ്രോതസ്സില്ലാതെ കണ്ടെടുക്കുകയും ചെയ്ത വിവരം നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞതാണ്. 3 ബാങ്ക് അക്കൗണ്ടുകളിൽ ഇതിൽ ഐ സി ഐ സി ബാങ്ക് അക്കൗണ്ട് വഴി 1.35 കോടി രൂപ 2018-20 കാലത്ത് ഇയാൾ ഇടപാട് നടത്തിയിട്ടുണ്ട്. ആരുമായിട്ടാണ് ഇടപാട് നടത്തിയത്, എന്തിനു വേണ്ടിയാണ് ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകൻ ഇത്രയധികം പണം എന്തിനാണ്, എങ്ങനെയാണ്, ഏത് വിധേനയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 29 ലക്ഷത്തിലേറെ രൂപ, കൃത്യമായി പറഞ്ഞാൽ 29,18,511 രൂപ ഈ വർഷം ഏപ്രിൽ ജൂൺ ആ ഒരു കാലത്തിനിടെ വിദേശത്ത് നിന്ന് ഇയാളുടെ അക്കൗണ്ടിലേക്ക് എത്തി. നൌഫൽ ഷെരീഫ്, റമീസ് അലി പ്രഭാത് എന്നിവരുടെ ഒമാനിലെ അക്കൗണ്ടിൽ നിന്നാണ് പണം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റൌഫ് ഷെരീഫിന് വിദേശ ഇടപാടുകൾ അല്ലെങ്കിൽ വിദേശത്ത് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകര ശക്തികളുമായുള്ള ഇടപാട്, അതുപോലെ പാകിസ്ഥാൻ തുടങ്ങിയ ഭീകര രാഷ്ട്രങ്ങളുമായുള്ള ഇടപാടിന്റെ ഒക്കെ തന്നെ വിശദാംശങ്ങളും തെളിവുകളുമാണ് ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഫെഡറൽ ബാങ്ക് വഴി 2019-20 കാലത്ത് 67 ലക്ഷം രൂപയും 2020 മെയ് മാസം മുതൽ ഒക്ടോബർ വരെയുള്ള കാലത്ത് വിദേശത്ത് നിന്ന് മാത്രം 19.7 ലക്ഷം രൂപയും ഇയാൾ വിനിമയം ചെയ്തിട്ടുണ്ട്. അതുപോലെ 16 ലക്ഷം രൂപ ഈ അക്കൗണ്ടിൽ പണമായി നിക്ഷേപിച്ചു. ആക്സിസ് ബാങ്ക് വഴി 2020-20 ലക്ഷം രൂപയും ഇടപാട് നടത്തി. സി എഫ് ഐക്ക് ബാങ്ക് അക്കൗണ്ടില്ല. പണമിടപാട് റൌഫ് വഴിയാണ്. ഇയാൾ സ്ഥലവും വാഹനങ്ങളും ഒക്കെ വാങ്ങിയിരുന്നതായി റിപ്പോർട്ടുണ്ട്. റൌഫാണ് മാലങ്ക സംഘത്തെ പണം നൽകി ഹത്രാസിലേക്ക് അയച്ചത് എന്ന റിപ്പോർട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ടയാളാണ് സിദ്ദിഖ് കാപ്പൻ എന്ന് പറയപ്പെടുന്നു. മസൂദ് അഹമ്മദ് എന്നയാളുടെ 2,500 രൂപ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ച് ഹത്രസിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ, അതായത് അവിടെ കലാപ ആഹ്വാനം നടത്താനുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകി ചട്ടം കിട്ടി ഈ റൌഫ് ഷെരീഫ് തന്നെ അയക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. യു പി കാരനായ അതിഖുർ റഹ്മാൻ എന്ന വ്യക്തിക്കൊപ്പം മസൂദ് അഹമ്മദ്, അലാം എന്നിവരെയും നിർദ്ദേശിച്ചു. പിന്നീടാണ് സിദ്ദിഖ് കാപ്പനെ കൂടി സംഘത്തിൽ ചേർത്തത്. ഇവരെ യു പി പോലീസ് പിടികൂടി. അതുപോലെ തന്നെ യു എ പി എ, ഐ ടി, ഐ പി സി, കള്ളപ്പണം വെളുപ്പിക്കൽ വകുപ്പുകൾ അനുസരിച്ച് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വളരെ വിശദമായി തന്നെ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഈ റൌഫ് ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് ഈ ഒറ്റ വ്യക്തി തന്നെ പല വ്യക്തികളുമായി ചേർന്ന്, സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെയുള്ള വ്യക്തികളുമായി ചേർന്ന് ഉത്തർപ്രദേശിലും ഹത്രാസിലും അതുപോലെ തന്നെ പല ഇടങ്ങളിലും കലാപമുണ്ടാക്കാൻ ആഹ്വാനം നടത്താനുള്ള ശ്രമം, അതിനുള്ള പദ്ധതികൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ വഴി വിവിധ വിദേശ തീവ്രവാദ സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പണം സമാഹരിച്ച് ഇവിടെ ഭാരതത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിയായിരുന്നു ഇയാൾ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്റലിജൻസിനും അതുപോലെയുള്ള ഏജൻസികൾക്കും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നത്. ഇയാളെ കൂടുതൽ യു പി പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നറിയുന്നു. കൂടുതൽ ചോദ്യം ചെയ്താൽ ഇയാൾ എന്തൊക്കെയായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്, എന്തൊക്കെയായിരുന്നു ഇയാളുടെ പദ്ധതികൾ, ഇയാൾ എങ്ങനെയാണ് രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കാൻ ഉള്ള പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്തത് എന്നൊക്കെ തന്നെ മനസ്സിലാകുന്നതാണ്. ഇത്തരത്തിലുള്ള ഭീകരവാദികൾ ഇവിടെ ഇങ്ങനെ നടമാടുകയാണ്. പ്രത്യേകിച്ചും മലയാളികളായ ഭീകരവാദികൾ ഇത്തരത്തിൽ രാജ്യത്തെ, ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി, അതായത്
വിദേശ തീവ്രവാദ സംഘടനകളും വ്യക്തികളുമായുള്ള ബന്ധം മലയാളികൾക്കാണ് കൂടുതൽ, മലയാളി തീവ്രവാദികൾക്കാണ് കൂടുതൽ എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും അതുപോലെയുള്ള വിശദാംശങ്ങളും ഒക്കെ ഇതിനു മുൻപേ ലഭിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഇതൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിലാണ് ഇവിടുത്തെ സർക്കാരുകൾ നിലകൊള്ളുന്നത്. ഇതിപ്പോൾ കേന്ദ്ര ഏജൻസി നേരിട്ട് അന്വേഷിക്കുന്നതായതുകൊണ്ടാണ് ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നത്. ഇല്ലെങ്കിൽ പൊടിയും തട്ടി റൌഫ് ഷെരീഫ് കൊല്ലത്ത് അഞ്ചലിലെ വീട്ടിലെത്തി ബാക്കി പദ്ധതികൾ പ്ലാൻ ചെയ്തേനെ, അവരൊന്നും അനുവദിക്കാതെ ഇയാളെ പിടികൂടുകയും ഇയാളുടെ വിശദാംശങ്ങളും ഇയാളുടെ രീതികളും ഒക്കെ അന്വേഷിക്കുകയും ഇയാളുടെ ഭീകരവാദ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഈ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇനിയും റൌഫ് ഷെരീഫ് എന്ന ഭീകരവാദിയിൽ നിന്ന് അനവധി വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിലുള്ള വിദ്യാർത്ഥി സംഘടനയുടെ മറവിൽ ഇയാൾ കാട്ടിക്കൂട്ടുന്ന രാജ്യവിരുദ്ധത എന്തൊക്കെയാണ്, ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഈ സംഘടനയിലേക്കോ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളിലേക്കോ ഇവിടുന്ന് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടോ, ഇയാൾ കേരളത്തിൽ എന്താണ് പ്രവർത്തിച്ചിരുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ ഇയാളുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയാണ്, ഇയാൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായും അല്ലെങ്കിൽ എസ് ഡി പി ഐ അങ്ങനെയുള്ള സംഘടനകളുമായും എന്താണ് ബന്ധം, അല്ലെങ്കിൽ പാകിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി അവിടുത്തെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുമായി നേരിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടോ, ഒമാനിലെ രണ്ടു പേർ ഇയാൾക്ക് പണമയച്ചത് അയച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്, ഈ ഒമാനുമായും അല്ലെങ്കിൽ ഒമാനിലെ ഈ വ്യക്തികളുമായി ഇയാൾക്ക് എന്താണ് ബന്ധം, മറ്റ് ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായി ഇയാൾ ഏതെങ്കിലും തരത്തിൽ പണമായോ അല്ലെങ്കിൽ ഈ ആയുധക്കടത്തുമായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായോ ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഐ ബിയും അങ്ങനെയുള്ള ഏജൻസികൾ ഇനി അന്വേഷിക്കാൻ പോകുന്നത്. ഒപ്പം യു പി പോലീസും ഉത്തർപ്രദേശ് പോലീസും ഈ ഒരു വിഷയത്തിൽ പങ്കുചേരും. അപ്പോൾ തീർച്ചയായും കൃത്യമായ വിവരങ്ങൾ, കൃത്യമായ വിശദാംശങ്ങൾ ഇയാളിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്.